Hey, what's up guys and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇമേജ് എങ്ങനെ ഒരു ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്ന് ഈ ഒരു പേജ് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് എല്ലാം ഒരു എഡിറ്റബിൾ ടെക്സ്റ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ അതിനുമ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സോ ഇതിൻ്റെ നേരെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് ടാബ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കാരണം ഹോം ടാബ് എന്നും പിന്നെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, പിന്നെ ആക്ഷൻസ് എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഒരു ടാബും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആക്ഷൻസിൻ്റെ ടാബ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെയും കുറേ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ ഇമേജ് ടു ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്, അപ്പോൾ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ബുക്കാണ് എടുത്തിരിക്കുന്നത്, അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഞാനിപ്പം ഈ ഒരു പേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞാനിപ്പം ഒരു എഡിറ്റബിൾ ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഈ ഇമേജ് ടു ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു ക്യാമറ വെച്ചിട്ട് നമുക്ക് ഈ പേജിൻ്റെ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ടോഗിൾസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം താഴെ കൺഫേം എന്നൊരു ബട്ടൺ ഉണ്ടാവും, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഇമേജിൻ്റെ അകത്തുള്ള വേർഡ്സ് എല്ലാം ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മളുടെ നേരത്തെ എടുത്ത ഇമേജും ആ ഇമേജിൻ്റെ അകത്തുള്ള വേർഡ്സും ഈ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ താഴെ കോപ്പി എന്നും പിന്നെ ഷെയർ എന്നും പറഞ്ഞ് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളുടെ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആവും, എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്യുമെൻസിനകത്തേക്ക് ഇത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ ഷെയർ എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുവഴി നിങ്ങൾക്ക് ഇമെയിലോ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇങ്ങനെ ഫോട്ടോ എടുക്കാണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ടിലെ വേർഡ്സൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പം മലയാളവും അതുപോലെ തന്നെ നമ്മളുടെ നോട്ട്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ഡൗൺ സൈഡാണ്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെറ്റ് ഓണാക്കി തന്നെ വെക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊരു മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ അതായത് സ്പ്രെഡ്ഷീറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഇമേജ് ടു ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തൊക്കെ ഒരു ടേബിളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡയറക്റ്റ് എക്സലിലേക്ക് നിങ്ങൾക്കത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ സ്പ്രെഡ്ഷീറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളൊരു ഫീച്ചറാണ് നിങ്ങൾ ഇപ്പം ഇതിൻ്റെ ഏറ്റവും താഴത്തേക്ക് വരികയാണെങ്കിൽ റിഹേഴ്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചറിൻ്റെ അകത്തുണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു സെമിനാറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു മിനിറ്റിൽ എത്ര വേർഡ്സ് ഒക്കെ പറയുന്നുണ്ടെന്നും അതുപോലെ തന്നെ വേറെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീച്ചറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ലൊക്കെ കൂട്ടാനായിട്ട് ഈ ഒരു ഫീച്ചർ നിങ്ങളെ സഹായിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എഡ്യൂക്കേഷൻ എല്ലാം ഓൺലൈൻ ആക്കിയത് കാരണം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.